അസ്സലാമു അലൈക്കും എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ഹോം ടൂർ ആണ് കേട്ടോ കാണിക്കുന്നത്. നല്ലൊരു വീടും അതേപോലെ അവിടുത്തെ ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റ്സും പിന്നെ കുറച്ച് പ്ലാന്റിങ് ഐഡിയാസും വീടിനോട് ചേർന്നിട്ടുള്ള കുളവും ഒക്കെ ആയിട്ട് നല്ല കണ്ണിന് കുളിർമ നൽകുന്ന ഒരു വീടും പരിസരവുമാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ മൊത്തത്തിൽ കാണാം, എന്നിട്ട് അഭിപ്രായമൊക്കെ കമൻ്റ് ചെയ്ത് അറിയിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കോഴിക്കോട് ബാലുശ്ശേരിക്കടുത്തുള്ള നന്മണ്ട എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ. അവിടാണ് ഞാനീ പറഞ്ഞ വീടുള്ളത്. എൻ്റെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ വീടാണ് കേട്ടോ അത്. ഇപ്പോൾ നമ്മൾ ഏകദേശം എത്താനായിട്ടുണ്ട്. നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ. രണ്ട് സൈഡിലും പച്ച വിരിച്ച നല്ല പാടുണ്ട് കേട്ടോ. റോഡ് സൈഡിൽ തന്നെയാണ് കേട്ടോ വീട്. വണ്ടി റോഡിൽ പാർക്ക് ചെയ്തിട്ട് ഇതുപോലെ കരിങ്കല്ല് വധിച്ച ഒരു വഴിയുണ്ട് കേട്ടോ. ഇതിലൂടെയാണ് വീട്ടിലേക്ക് കയറി ചെല്ലുക. മഴ പെയ്തിട്ട് ഇവിടെയൊക്കെ പുല്ലൊക്കെ മുളച്ചിരിക്കുകയാണ്. കയറി ചെല്ലുന്നിടത്ത് തന്നെ രണ്ട് സൈഡിലുമായിട്ട് കളർ ചെടികൾ പിടിപ്പിച്ചിട്ടുണ്ട്. ക്രോട്ടൺസ് എന്നാണ് കേട്ടോ ഈ ചെടികൾക്ക് പറയാം. ഇത് കഴിഞ്ഞ് നേരെ മുറ്റത്തേക്കാണ് കയറി ചെല്ലുന്നത്. ഇവിടുന്ന് കണ്ടില്ലേ മെയിൻ റോഡാണത്, ബാലുശ്ശേരി റോഡാണ്. ഈ വീടിൻ്റെ സിറ്റ് ഔട്ടാണ് കേട്ടോ അത്. ഇത് പഴയ ഒരു ഓടിട്ട വീടാണ്, റിനോവേറ്റ് ചെയ്തിട്ട് ഇതുപോലെ ആക്കിയതാണ്. ആദ്യം ഇങ്ങനൊന്നും അല്ലായിരുന്നു. മുമ്പുള്ള രണ്ട് പിക്ചർ ഉണ്ട് എൻ്റെ കയ്യിൽ, അതൊന്ന് കാണിച്ചു തരാം. ഇതേപോലെ ആയിരുന്നു കേട്ടോ മുമ്പുണ്ടായിരുന്നത്. സ്റ്റെപ്പിൽ വെച്ചിരിക്കുന്നത് അംബ്രല്ല പ്ലാന്റ് ആണ് കേട്ടോ. ഗ്രീനും ഓഫ് വൈറ്റും കൂടി ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു ലീഫാണ് ഇതിന്. അതുപോലെ ചിരട്ടയിൽ ഒരു മുല്ലച്ചെടി നട്ടിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് ഫ്ലെയിം വയലറ്റിൻ്റെ രണ്ട് മൂന്ന് വെറൈറ്റി ഒരു ചട്ടിയിൽ തന്നെ വെച്ചിട്ടുണ്ട്. അത് ഒരു മുളയിൽ കയറ് കെട്ടിയിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് പടർത്തിയതാണ്. ഫ്ലെയിം വയലറ്റ് എന്ന് പറയുന്നത് ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് അതുപോലെ തന്നെ വേറൊരു ചെടി കൂടെ മുകളിലേക്ക് പടർത്തിയിട്ടുണ്ട്. ഇതിൻ്റെ പേര് സിങ്കോണിയം എന്നാണ് കേട്ടോ. അതിൻ്റെ മുകളിലായിട്ട് ഹാങ് ചെയ്ത് വെച്ചിരിക്കുന്നത് മണി പ്ലാന്റ് ആണ് കേട്ടോ. അത് നെറ്റ് കെട്ടി വെച്ചിട്ട് അതിനുള്ളിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. മറ്റേ സൈഡിലും ഇതേപോലെ ഫിക്ടോണിയ, അതേപോലെ അഗ്ലോണിമ, പിന്നെ ഇത് കാറ്റലിയ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്, കറക്റ്റ് എനിക്കറിയില്ല. പിന്നെ ഇത് സ്പൈഡർ, പിന്നെ ഹാങ് ചെയ്ത് വെച്ചിരിക്കുന്നത് ടെർട്ടിൽ വൈന്, പിന്നെ ആ വയലറ്റ് കളറിലുള്ളത് വാൻഡ്രിഞ്ചോ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഒരു സ്റ്റൂളിന് മുകളിലായിട്ട് ഇവിടെ സ്നേക്ക് പ്ലാന്റും വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സിറ്റ് ഔട്ടിലെ ചുവരിൽ രണ്ട് സൈഡിലും ആയിട്ട് മണി പ്ലാന്റും ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുറ്റത്ത് നിന്ന് കയറി വരുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് ഫീൽ ചെയ്യുക. ഇനി കുറച്ച് പ്ലാന്റിങ് ഐഡിയാസ് ഒക്കെ കാണിച്ചു തരാം. ഇത് വെള്ളത്തിൻ്റെ ബോട്ടിലാണ് കേട്ടോ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഫേണിൻ്റെ ഒരു വെറൈറ്റി ആണ് ഇതിൽ നട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പൈപ്പിൻ്റെ PVC പൈപ്പിൻ്റെ ഉള്ളിൽ മണ്ണ് നിറച്ചിട്ട് ഹോൾ ഇട്ട് കൊടുത്തിട്ട് തറൻ്റെ ബോർഡറിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. ഈ പൈപ്പിനുള്ളിൽ ഫ്ലെയിം വയലറ്റിൻ്റെ വെറൈറ്റീസാണ് കേട്ടോ നട്ടിട്ടുള്ളത്. അതിൽ നല്ല റെഡും പർപ്പിളും ഒക്കെ ഫ്ലവറും ഉണ്ടാവുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ താറൊന്നും കാണാതെ മുഴുവനായിട്ട് ഈ ചെടികളോണ്ട് നിറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ചുവട്ടിലായിട്ട് നാല് ഓടുകൾ അടുക്കി വെച്ചിട്ട് അതിനുള്ളിൽ മണി പ്ലാന്റും അതേപോലെ ടയറിനുള്ളിൽ മണ്ണ് നിറച്ചിട്ട് റോഹിയ എന്ന് പറയുന്ന വെറൈറ്റിയും നട്ടിട്ടുണ്ട്. അതിൻ്റെ ബാക്കിൽ യൂഫോറിയ എന്ന് പറയുന്ന വെറൈറ്റീസാണ് കേട്ടോ. നിറയെ മുള്ളുകളുള്ള ഒരു തരം ചെടിയാണിത്. ഇതിനെ അധികം മഴ ഒന്നും കൊള്ളാൻ പറ്റാത്തതുകൊണ്ട് ഷെയ്ഡിൽ വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ മേലെ ഹാങ് ചെയ്ത് വെച്ചിരിക്കുന്നത്
ബിഗോണിയ എന്ന് പറയുന്ന വെറൈറ്റീസ് ആണ്. എല്ലാ ചട്ടിയിലും ഹാങ് ചെയ്ത് വെച്ചിരിക്കുന്നത് പലതരം ബിഗോണിയ പ്ലാന്റ്സ് ആണ് കേട്ടോ. എൻ്റെ ആമയും ആപ്പയും ലോക്ക്ഡൗൺ കാലത്ത് ഫ്രീ ആയിരുന്നപ്പോൾ ചെയ്തതാണിതൊക്കെ. നട്ട ഉടനെയുള്ള ഫോട്ടോ ഞാൻ കാണിച്ചുതരാം. ഇത് നട്ട ഉടനെയുള്ള പിക്കാണ്. ഇപ്പോഴത്തെ ഫോട്ടോയും കാണിച്ചു തരാം കേട്ടോ. ഇപ്പോഴത്തേതാണിത്, നല്ല നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ കയറി വരുന്ന രണ്ട് സൈഡിലുമായിട്ട് പി വി സി പൈപ്പിനുള്ളിൽ മണ്ണ് നിറച്ചിട്ട് ഹാങ്ങിങ് പ്ലാന്റും നട്ടിട്ടുണ്ട്. ഇത് നല്ലൊരു പ്ലാന്റിങ് ഐഡിയ ആണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഈ പൈപ്പിനുള്ളിൽ കൂടെ ഇതിങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് കാണാൻ. അതുപോലെ രണ്ട് ഫില്ലറിലും ടയർ പകുതിയാക്കി കട്ട് ചെയ്തിട്ട് വൈറ്റ് പെയിൻറ് കൊടുത്തിട്ട് ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ടയറിനുള്ളിൽ ചെറിയ ചെടിച്ചട്ടി വെച്ചിട്ട് അതിനുള്ളിലാണ് കേട്ടോ ചെടി നട്ടിട്ടുള്ളത്. ടയറിന് വൈറ്റ് പെയിൻറ്റും കൊടുത്തതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ ചെടി നിറഞ്ഞ് നിൽക്കുമ്പോൾ ഈ പൂച്ചട്ടി ഇതിൻ്റെ ഉള്ളിൽ വെച്ചെന്നൊന്നും മനസ്സിലാവില്ല. പിന്നെ ഇതാ ചെറുതായിട്ടൊരു വെർട്ടിക്കൽ ഗാർഡനും ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ മേലെ ആയിട്ട് അരേലിയ, പിന്നെ സ്റ്റാർ ഗ്രാസ്, മണി പ്ലാന്റ് ഇതൊക്കെ കൊണ്ടിട്ട് ഇത് നിറഞ്ഞിരിക്കുകയാണ്. പിന്നെ വേറൊന്നിൽ ഫ്ലെയിം വയലറ്റും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് പഴയ വാഷ് ബേസിനാണ് കേട്ടോ. അതിൽ മണി പ്ലാന്റ് വെച്ചിരിക്കുന്നുണ്ട്. അതിൽ ചട്ടിയിൽ മണ്ണൊക്കെ നിറച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്തതാണ്, റീയൂസ് ചെയ്തതാണിത്. പിന്നെ ഇത് അരേലിയൻ്റെ ഒരു വെറൈറ്റി ആണ്, ഇതിൻ്റെ പേര് ഡംകേൻ ആണ്. ഇതൊക്കെ അഗ്ലോണിമ വെറൈറ്റീസ് ആണ് കേട്ടോ. അതേപോലെ ഇവിടെ ചെടികൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഇവിടെ നിന്നാണ്. മദർ പ്ലാന്റിൽ നിന്ന് തൈകൾ ഉണ്ടാക്കി ചെറിയ ചട്ടിയിലേക്കോ ഗ്രോ ബാഗിലേക്കോ നട്ടിട്ട് വേര് പിടിപ്പിച്ച് വേറൊരു തൈയാക്കി മാറ്റുന്നത് ഇവിടെ നിന്നാണ്. പിന്നെ ഇവിടെ വലിയൊരു മരം ഉണ്ട് കേട്ടോ, ജാതി മരമാണ് കേട്ടോ ഇത്. പിന്നെ ചെടികൾ മാത്രമല്ല ചെറിയ രീതിയിൽ പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ ഉണ്ട് ഇവിടെ. ഇത് നല്ല എരിവുള്ളൊരു തരം മുളകാണ്. പിന്നെ ഇതാ പണ്ടത്തെ ഒരു വെള്ളത്തണ്ടില്ലേ, പണ്ടൊക്കെ നമ്മൾ സ്ലേറ്റൊക്കെ മായ്ക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ പറിച്ചിട്ട് യൂസ് ചെയ്യലുണ്ടായിരുന്നു. കുട്ടിക്കാലത്തെ ഒരു ഓർമ്മയാണ് ഇതൊക്കെ. ഇതാണ് തൃപ്പലി, ഇത് ഒരു ഔഷധ ചെടിയാണ് കേട്ടോ. ഔഷധച്ചെടിയിലെ റാണി എന്നാണ് ഇതിന് പറയുക. കുരുമുളകിൻ്റെ കുടുംബത്തിൽ പെട്ടെന്നാണ് ഇതും. കുരുമുളക് വള്ളി പോലെ തന്നെ മറ്റ് ചെടികളിലേക്ക് പടർന്നു പിടിച്ചാണ് ഇതും വളരുന്നത്. ഇത് ഒരുപാട് രോഗങ്ങൾക്ക് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ട്, ഇത് നമ്മളിവിടെ വരുന്നതിൻ്റെ മുമ്പ് തന്നെ പറിച്ചു പോയതാണ്. ഇപ്പോൾ ഇതിൽ ഒരു കായ മാത്രമേ ഉള്ളൂ കേട്ടോ. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈകൾ ഇവിടെ നിന്നാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരുപാട് തൈകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ചീസ് പ്ലാന്റ് ആണ്, കണ്ടില്ലേ ചീസിനെ പോലെ ഹോളൊക്കെ ഉണ്ടായിട്ട്. പിന്നെ പാഷൻ ഫ്രൂട്ട്, അതും ഇവിടെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. കയറ് കെട്ടി കൊടുത്തതാണ് വള്ളി പടരാൻ വേണ്ടിയിട്ട്. പാഷൻ ഫ്രൂട്ടിൻ്റെ പൂവ് വൈറ്റ് കളറിലുള്ള പൂവാട്ടോ, നല്ല ഭംഗിയുള്ള ഒരു പൂവാണ്. ഇത് ഇഞ്ചി. പിന്നെ ഈ വീടിൻ്റെ വേറൊരു അട്രാക്ഷനാണ് ഇതിൻ്റെ ബാക്കിലെ കുളം. ഇതിൻ്റെ അടുത്തായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടേബിളും ചെയറും ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. വൈകുന്നേരങ്ങളിലൊക്കെ നമുക്ക് ഇരുന്നിട്ട് ചായ കുടിക്കുകയും കഥ പറഞ്ഞിരിക്കുകയൊക്കെ ചെയ്യാം ഇവിടെ ഇരുന്നിട്ട്. അതുപോലെ ഇവിടെ മുഴുവനും പാറാണ് കേട്ടോ, പാറൻ്റെ ഇടയിലാണ് ഈ കുളം ഉള്ളത്. ചെറിയ കുളവും വലിയ കുളവുമായിട്ട് ഇതിനെ കോൺക്രീറ്റ് ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒന്ന് കുട്ടികൾക്കൊക്കെ കളിക്കാനും പറ്റിയ രീതിയിൽ ചെറുതും പിന്നൊന്ന് വലിയതുമാണ് കേട്ടോ. ഇവിടെ വന്ന ഉടനെ മുതൽ മക്കൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വെള്ളത്തിലിറങ്ങി കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ തിരിച്ചു പോരുന്നവരെ ഇവർ ഇതിൽ കളിക്കുന്നതായിരുന്നു. അപ്പോൾ പറയുന്നുണ്ടായിരുന്നു ഈ കുളത്തിൽ മഴയൊക്കെ കഴിഞ്ഞിട്ട് മീനിനെ വളർത്തണമെന്ന്. പാറൻ്റെയൊക്കെ ഇടയിൽ ഇങ്ങനെ ഒരു കുളം ഉള്ളതുകൊണ്ട് തന്നെ മക്കൾക്ക് ഇവിടെ വരാൻ ഭയങ്കര ഇഷ്ടമാണ്. അവർ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്, നല്ലോണം വെള്ളത്തിൽ കളിക്കുകയാണ്.
ഉച്ചയ്ക്ക് ഞങ്ങൾ അവിടെ നിന്നായിരുന്നു ഫുഡൊക്കെ കഴിച്ചത്. ഉച്ചയ്ക്ക് നല്ല ബീഫ് ബിരിയാണിയും ചിക്കൻ ഫ്രൈയും അതേപോലെ സാലഡും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതേപോലെ ഞങ്ങൾ പോയ ദിവസം തന്നെ എൻ്റെ മാമൻ്റെ മക്കളും മരുമകളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് മാമൻ്റെ മക്കളാണിത്. അതേപോലെ ഈ ഓറഞ്ച് ടീഷർട്ട് ഇട്ടതാണ് കേട്ടോ. അപ്പം ഗഫൂർ എന്നാണ് പേര്. ഇവരുടെ വീടാണിത്. ഇനി കുറച്ച് വീടിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ കാണിച്ചുതരാം. സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ കയറി ചെല്ലുന്നത് ഇതുപോലൊരു ഭംഗിയുള്ളതും സിമ്പിളും ആയിട്ടുള്ളൊരു ലിവിങ് റൂമിലേക്കാണ്. ഇവിടെ ഒരു ദിവാൻ കോട്ടും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. സൈഡിലായിട്ട് ഒരു ഇൻഡോർ പ്ലാന്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഗ്ലാസ് ബോട്ടിലിൽ ചാക്കുകൊണ്ട് ഡിസൈനൊക്കെ ചെയ്തിട്ട് അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ്. ഇതിൽ പീസ് ലില്ലിയാണ് കേട്ടോ നട്ടിരിക്കുന്നത്. ഇതിൻ്റെ മുകളിലായിട്ട് ചെറിയൊരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. അതിൽ ബുക്കൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. ലിവിങ് റൂമിൽ നിന്ന് ഡൈനിങ് ഏരിയയിലേക്ക് പോണ വഴിയിൽ ഇവിടുത്തെ മോളുടെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ബാസ്ക്കറ്റിൽ മണി പ്ലാന്റും വെച്ചിട്ടുണ്ട്. ഡൈനിങ് ഏരിയയിലേക്ക് ഇറങ്ങി ചെല്ലുന്നിടത്ത് ഇതുപോലൊരു സ്റ്റാൻഡ് കൊടുത്തിട്ട് അതിൽ ശതാവരി പ്ലാന്റും കൊടുത്തിട്ടുണ്ട്. ഒരു സ്റ്റെപ്പ് ഇറങ്ങി ചെന്നിട്ടാണ് കേട്ടോ ഡൈനിങ് ഏരിയ. കുറഞ്ഞ സ്ഥലത്ത് നല്ല ഭംഗിയായിട്ട് ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡൈനിങ് ടേബിളിൻ്റെ സൈഡിൽ ഉള്ളിലേക്കായിട്ട് ഒരു വാഷ് ബേസിനും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു മണി പ്ലാന്റ് വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. ഇതിവിടുത്തെ വർക്ക് ഏരിയ ആണ് കേട്ടോ. ഇവിടെ ഇൻഡോർ പ്ലാന്റിന് നല്ല പ്രാധാന്യം കൊടുത്തിരിക്കുകയാണ്. ഇവിടുത്തെ വർക്ക് ഏരിയ അലൂമിനിയം ഷീറ്റ് ഉപയോഗിച്ചിട്ട് പുറത്തേക്ക് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ലിവിങ് റൂം എന്നാണ് കേട്ടോ സ്റ്റെയർ കേസ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ വുഡൻ സ്റ്റെയർ കേസ് ആണ്. സ്റ്റെയർ കേസ് കയറിയ ഉടനെ തന്നെ ഒരു ഇൻഡോർ പ്ലാന്റും ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സീനറിയും കൊടുത്തിട്ടുണ്ട്. മുകളിൽ ഒരു റൂമും അതേപോലെ അറ്റാച്ച്ഡ് ബാത്റൂമും ആണുള്ളത്. ഇങ്ങനെ കാണുമ്പോൾ പഴയ വീട് റിനോവേറ്റ് ചെയ്ത് ഇങ്ങനെ ആക്കിയതാണെന്നൊന്നും തോന്നൂല. നല്ല ഭംഗിയുണ്ട്. ഇവിടുത്തെ മോളുടെ ഒരു ഫോട്ടോ ഇവിടെ വെച്ചിട്ടുണ്ട്. മുകളിൽ നിന്ന് ജനലിലൂടെ താഴോട്ടുള്ള പുറത്തേക്കുള്ള വ്യൂ ആണ് കേട്ടോ. ഇതാണ് കേട്ടോ എൻ്റെ ബ്രദറിൻ്റെ മോള് മക്ക. ഇപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട്. ഞങ്ങൾ രാവിലെ വന്നതാണ് ഇങ്ങോട്ട്. പുറത്തെ കുറച്ച് കാഴ്ചകളൂടി കാണിച്ചു തരാം കേട്ടോ. ഇവിടെ മൊത്തം പാറയാണ്. പാറൻ്റെ സൈഡിലൂടെ ഒരുപാട് കാക്ടസ് ചെടികൾ താനേ വളർന്നു വന്നതാണ്. ഇതൊക്കെ കാട് പോലെ പടർന്നു പിടിച്ചിരിക്കുന്നുണ്ട്. പാറൻ്റെ സൈഡിലൂടെ ഞങ്ങൾ താഴേക്ക് ഇറങ്ങി ചെല്ലാണ്. ഇവിടെ ഉണ്ട് കേട്ടോ ഒരു ചെറിയ കുളം. പായലൊക്കെ നിറഞ്ഞിരിക്കുന്ന നല്ലൊരു കുളമാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടും കുട്ടികൾ തീരെ പോവാൻ വരുന്നില്ല. ഇപ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ അപൂർവമായിട്ടല്ലേ കാണാൻ കഴിയുള്ളൂ. അതുകൊണ്ട് കുട്ടികൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. കുട്ടിക്കാലത്തൊക്കെ ഞങ്ങളിവിടെ കൂടാൻ വരുമ്പോൾ ഈ പാറൻ്റെ മുകളിലൂടെയൊക്കെ വലിഞ്ഞു കയറലുണ്ടായിരുന്നു. ഇപ്പോൾ മഴയൊക്കെ പെയ്തിട്ട് നല്ലോണം സ്ലിപ്പാവുന്നുണ്ട്. അതുകൊണ്ട് റിസ്ക് എടുത്തിട്ടില്ല, കയറാനൊന്നും നിന്നിട്ടില്ല. പിന്നെ ഈ വീഡിയോയിൽ കുറേ ചെടികളെ പേരൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ബ്രദറിൻ്റെ വൈഫ് മിൻഹ ആണ് കേട്ടോ ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ അവൾക്ക് ഇതിലൂടെ തന്നെ ഒരു താങ്ക്സ് പറയുകയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ താങ്ക് യു.